നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുത്രനായ മിശിഹായുടെ സ്ഥാനം എന്താണെന്ന് ഒന്ന് ധ്യാനിക്കുവാൻ, ആത്മശോധന ചെയ്യുവാൻ ഇന്നിൻ്റെ സുവിശേഷം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പുത്രനെ ആദരിക്കണമെന്നാണ് സുവിശേഷം പറയുന്നത്. മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹ ദൈവപുത്രൻ തന്നെയാണ്. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ച വസ്തുക്കളും വ്യക്തികളുമൊക്കെ താളം തെറ്റിയപ്പോൾ സംരക്ഷകന്റെ ഭാവത്തിൽ പുത്രൻ ഇവിടെ അവതരിക്കുകയായിരുന്നു. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപമാണ് പുത്രനായ മിശിഹ. അവൻ വന്നത് പഠിപ്പിക്കുവാനും നയിക്കുവാനും വിശദീകരിക്കുവാനും ഒക്കെയാണ്. ഈ പുത്രനെയാണ് നമ്മൾ ആദരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമൊക്കെ. പുത്ര നിക്ഷേധവും ധിക്കാരവും ഒന്നും ക്രിസ്തീയമല്ല കേട്ടോ. പലപ്പോഴും സ്വാർത്ഥമോഹികളാണ് ഇതുമാതിരിയുള്ള പ്രവൃത്തികളും വാക്കുകളുമൊക്കെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ. തങ്ങളേറ്റവും വലിയവരാണെന്നൊരു മിഥ്യാധാരണ ഇവർക്കുണ്ട്. എന്നെക്കാട്ടും മേലെ മറ്റാരുമില്ലെന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ വിധേയപ്പെടുവാനായിട്ട് സാധ്യമാകുന്നില്ല. ക്രിസ്തു പറയുന്നു, വിധേയപ്പെട്ടുകൊണ്ട് ഉള്ളിലുള്ള അഹന്തയുടെ പുറന്തോട് പൊട്ടിക്കുമ്പോൾ മാത്രമാണ് വിധേയപ്പെടുവാൻ സാധ്യമാവുകയുള്ളൂ. ക്രിസ്തു തന്നെ ഉദാഹരണമാണ്. ദൈവപുത്രനായിരുന്നിട്ട് പോലും, ദൈവമായിരുന്നിട്ട് പോലും എല്ലാ മഹിമകളും അഴിച്ചു വെച്ച് സാധാരണ മനുഷ്യനായി എളിമയുടെ വലിയ പര്യായമായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. നാമൊക്കെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ആദരിക്കേണ്ട ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുക, നമ്മുടെ ഉള്ളിൽ ക്രിസ്തീയ ഭാവങ്ങൾ ഉണ്ടാവുക. ഞാൻ ആഗ്രഹിക്കുന്ന, കാണാൻ കൊതിക്കുന്ന ദൈവത്തെ എനിക്ക് പ്രാപ്യമാക്കുക ഈ ക്രിസ്തീയ സ്വഭാവങ്ങൾ സ്വീകരിക്കുമ്പോഴൊക്കെയാണ്. നമ്മുടെ ജീവിത മേഖല എവിടെങ്കിലുമൊക്കെ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ അവൻ്റെ പഠനങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും അവനെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുവാനുമുള്ള നന്മ നമുക്കുണ്ടാവട്ടെ. മനസ്സിലാക്കുക, പഠിക്കുക, സ്നേഹിക്കുക. ക്രിസ്തുവിനെ മനസ്സിലാക്കാം, ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കാം, അവനെ സ്നേഹിക്കാം. അവൻ്റെ സ്നേഹത്തിൻ്റെ കിരണങ്ങളായി നാം ഓരോരുത്തരും ആകുമ്പോൾ ചുറ്റുവട്ടങ്ങൾക്ക് നാം ഒക്കെ അനുഗ്രഹമായിട്ട് മാറും. പ്രിയമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ ഏതാണ്ട് നമ്മൾ പാതിവഴിയിലായിരിക്കുകയാണ്. പിന്നിട്ട പാതിവഴിൽ എവിടെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വരുന്ന ദിനങ്ങൾക്കൊക്കെ അനുഗ്രഹമായിട്ട് മാറുവാൻ ആത്മാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തീയ ഭാവങ്ങളുടെ വക്താക്കളായി മാറിയെന്നുകൊണ്ട് എല്ലായ്പ്പോഴും അഹന്തയുടെയോ അഹംഭാവത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുക്കാം. ഇന്ന് പുത്രനെ സ്നേഹിക്കുന്ന മക്കളായിട്ട് മാറുവാനായിട്ടും അവൻ്റെ ഹിതങ്ങൾ മാത്രം എന്നിൽ ഭവിക്കുവാനായിട്ട് എവിടെങ്കിലുമൊക്കെ എൻ്റെ സ്വാർത്ഥത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെ ആത്മാർത്ഥമായി ഉപേക്ഷിക്കുവാൻ നമ്മൾ ഏവരെയും പ്രാപ്തരാക്കണമെന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.